കുമിളിയിലെ അട്ടപ്പള്ളം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജോർലി ജോണിൻ്റെ സംരക്ഷിത കൃഷിത്തോട്ടത്തിലേക്കാണ് ഞങ്ങൾ കടന്നു ചെന്നത്. കേരളത്തിൽ തന്നെ അധികം ആരും പരിചയിച്ചിട്ടില്ലാത്ത പൂക്കളുടെ റാണിയായ റോസാണ് ഇവിടെ താരം. കർഷക കുടുംബത്തിലെ അംഗമായ ജോർലി റോസാ പൂക്കളോട് കൂട്ടുകൂടിയിട്ട് രണ്ടു വർഷമേ ആകുന്നുള്ളൂ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി നോക്കിയിരുന്ന ഈ ബികോം ബിരുദധാരി ഇന്ന് ഒരു മുഴുവൻ സമയ കർഷകയാണ്. മക്കളും വിദ്യാർത്ഥികളുമായ ബിബിനും അന്നയും പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട്. സംരക്ഷിത കൃഷി കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഈ ഘടകത്തിൽ ഉൾപ്പെടുത്തി 1400 ചതുരശ്ര മീറ്റർ പോളി ഹൗസിലാണ് ഇവിടെ റോസ് നട്ടിരിക്കുന്നത്. കുമിളി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ കൃഷി അറിവുകളും സഹായവും ഇവർക്ക് എന്നും കരുത്തേകുന്നു. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പുഷ്പ കൃഷിക്കാരുടെ പോളി ഹൗസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് 1400 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഈ പോളി ഹൗസിൽ 25,000 റോസ് ചെടികളാണ് വെച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായത്തോടെ സ്ക്വയർ മീറ്ററിന് 765 രൂപ വെച്ച് 1,70,000 രൂപയോളം നമ്മൾ ഈ ഇതിന് സബ്സിഡി നൽകിയിട്ടുണ്ട്. കൂടാതെ റോസ് പ്ലാന്റ് ചെയ്യുന്നതിനായിട്ട് 213 രൂപ സ്ക്വയർ മീറ്ററിന് നിരക്കിൽ 2,300,000 രൂപ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡിയായി നൽകിയിട്ടുണ്ട്. ഈ സംരംഭം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആഴ്ചയിൽ ഏതാണ്ട് 20,000 രൂപ ആദായമായി ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നുമാണ് കൃഷിക്കാവശ്യമായ റോസാ തൈകൾ എത്തിക്കുന്നത്. ഡച്ച് റോസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ധാരാളം ജൈവ അംശമുള്ളതും നീർവാഴ്ചയുള്ളതും അമ്ലക്ഷാര ഗുണം 5.5 മുതൽ 6.5 വരെയുമുള്ള മണ്ണാണ് റോസ് കൃഷിക്ക് ഉത്തമം. പകൽ താപനില 25-30 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രികാല താപനില 15 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് റോസ് കൃഷിക്ക് അനുയോജ്യം. ഉയർന്ന അന്തരീക്ഷ ആർദ്രത കുമിൾ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ആർദ്രത കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 6 മുതൽ 18 മാസം വരെ പ്രായമുള്ള ബഡ്ഡ് തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. ചാണകം, ചകിരിച്ചോറ്, ഉമി എന്നിവ ചേർത്ത് മണ്ണൊരുക്കിയാണ് നടീൽ. മണ്ണ് അണുവിമുക്തമാക്കാനായി ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് സിൽവർ എന്ന കെമിക്കലും പ്രയോഗിക്കുന്നുണ്ട്. ഡ്രിപ്പ് വഴിയാണ് ജലസേചനം നടത്തുന്നത്. ഫെർട്ടിഗേഷൻ രീതിയിലുള്ള വളപ്രയോഗമാണ് അവലംബിക്കുന്നത്. റോസാ ചെടികളുടെ പരിപാലനത്തിനായി ഒരു സ്ഥിരം തൊഴിലാളി മാത്രമേ ഇവിടെ സഹായത്തിനുള്ളൂ. ആരോഗ്യം കുറഞ്ഞതും കീടരോഗബാധയേറ്റതുമായ സസ്യഭാഗങ്ങൾ നീക്കം ചെയ്യാനും തുടർച്ചയായി പൂക്കൾ ലഭ്യമാക്കാനും ശാഖകൾ മുറിച്ചു മാറ്റുന്ന രീതിയാണ് പ്രൂണിംഗ് അഥവാ കോതി മിനുക്കൽ. ബഡ് ചെയ്ത റോസാ തൈകളാണല്ലോ ഇവിടെ നട്ടിരിക്കുന്നത്. ഇതിൻ്റെ നടീൽ രീതി ഒന്ന് വിശദീകരിക്കാമോ? ഇതിൻ്റെ നടീൽ രീതി നമ്മൾ മണ്ണിളക്കി അതിൽ ചാണകം, ചകിരിച്ചോറ്, ഉമി ഇത് മിക്സ് ചെയ്ത് ട്രാക്ടർ വെച്ച് നല്ലോണം ഇളക്കിയതിന് ശേഷം 2 അടി വീതിയുള്ള ബഡുകളാക്കി തിരിക്കും. അതിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് അതിലെ കൃമികീടങ്ങളെല്ലാം നിർവീര്യമാക്കും. അതിനുശേഷമാണ് നമ്മൾ ചെടി നടുന്നത്. അത് അരയിഞ്ച് അകലത്തിലാണ് ചെടി നടുന്നത്. ഈ റോസാ ചെടികളുടെ വളപ്രയോഗം എങ്ങനെയാണ്? നമ്മൾ ഡ്രിപ്പ് വഴിയാണ് വളം കയറ്റി വിടുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, വെയിലൊക്കെ ആണെങ്കിൽ DAP പിണ്ണാക്കും കൂടെ കലക്കി നമ്മൾ ചോട്ടിൽ മാസത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ ബാധിക്കാറുണ്ടോ? രോഗങ്ങളോ കീടങ്ങളോ ബാധിക്കുന്ന മെയിനായിട്ടും മൈറ്റ്സ് ആൻഡ് ഡ്രിപ്സുമാണ്. ചെടി നട്ടതിന് ശേഷം എത്ര നാൾക്ക് ശേഷമാണ് പൂ പറിക്കാൻ പറ്റുന്നത്? 2.5-3 മാസത്തിനകം നമുക്ക് പൂവെടുക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വിപണി? വിപണി നമ്മൾ ലോക്കൽ വിപണിയാണ്. കട്ടപ്പന, നെടുങ്കണ്ടം, കുമിളി ഇവിടെയുള്ള കടകളിലാണ് നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ലോക്കലിലുള്ള പള്ളികളിൽ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ബഞ്ചസ് ആയിട്ട്? ബഞ്ചസ് ആയിട്ട് ഒരു ബഞ്ചസിൽ 20 പൂവ്.
ഒരു ബഞ്ചിന് എത്ര രൂപയാണ് കിട്ടുന്നത്? ഒരു ബഞ്ചിന് 120 രൂപ നമുക്ക് കിട്ടും. ഏത് കളറിലുള്ള റോസാപ്പൂവിനാണ് ഡിമാൻഡ് കൂടുതൽ? വൈറ്റ് കളറിനാണ് ഡിമാൻഡ് കൂടുതൽ, അത് കഴിഞ്ഞ് റെഡ്. ചെടികൾ മുട്ടിട്ട് രണ്ടാഴ്ചയ്ക്കകം പൂക്കൾ വിടർന്നു പോകാതിരിക്കാൻ ബഡ് ക്യാപ് ഇടുന്നു. ബഡ് ക്യാപ്പുകൾ ഇട്ടുകൊടുക്കുന്നത് പൂക്കളുടെ നിറവും ഗുണവും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. റോസ് മിക്സ് എന്ന പേരിൽ റെഡിമെയ്ഡ് വളങ്ങൾ ലഭ്യമാണെങ്കിലും രാസവളവും ജൈവവളവും ചേർത്തുണ്ടാക്കുന്ന വളക്കൂട്ടാണ് ഗുണകരം. കടലപ്പിണ്ണാക്ക്, 5 കിലോഗ്രാം എല്ലുപൊടി, അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ്, 2 കിലോഗ്രാം സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, 1 കിലോഗ്രാം പൊട്ടാസ്യം സൾഫേറ്റ് എന്നിവ കൂട്ടിച്ചേർത്ത് ഒരു ചെടിക്ക് 75 ഗ്രാം എന്ന തോതിൽ നൽകാം. ഇല, പേൻ, ത്രിപ്സ്, മണ്ടരി തുടങ്ങിയവയാണ് റോസിൽ കണ്ടുവരുന്ന പ്രധാന കീടങ്ങൾ. ആഴ്ചയിൽ 2 ദിവസമാണ് പൂക്കൾ പറിക്കുന്നത്. ഇരുപത് പൂക്കളുള്ള കെട്ടുകളാക്കിയാണ് വിൽപ്പന. ജോർലിയുടെ മൂത്ത മകൻ എബിനാണ് വിപണനത്തിൽ സഹായിക്കുന്നത്. ഒരു പൂവിന് 7 രൂപ നിരക്കിൽ കുമളിയിലും കട്ടപ്പനയിലുമുള്ള പ്രാദേശിക വിപണിയിലാണ് ഇവ വിറ്റഴിക്കുന്നത്. സ്വന്തം തോട്ടത്തിൻ്റെ പുതുമയും പ്രസരിപ്പുമുള്ള പനിനീർ പൂക്കളുടെ മൂല്യം ഏറെയാണെന്ന് ജോർലി തിരിച്ചറിഞ്ഞിരിക്കുന്നു. പൂക്കളെ സ്നേഹിക്കുന്നതിനോടൊപ്പം പുഷ്പവിപണിയുടെ പുത്തൻ സാധ്യതകളും ഇവർ പരിചയപ്പെടുത്തുന്നു. വിശദവിവരങ്ങൾക്കായി വിളിക്കാം ജോർലി ജോൺ, മട്ടപ്പള്ളിൽ, അട്ടപ്പള്ളം പി ഒ, കുമളി, ഇടുക്കി. ഫോൺ നമ്പർ 9494 4852.